CBSE കോട്ടയം സഹോദയ സർഗസംഗമം ഭവ്യത്തിന് പള്ളിക്കത്തോട്ടിൽ തിരിതെളിഞ്ഞു. അരവിന്ദ വിദ്യാമന്ദിരത്തിൽ ഈ മാസം 28 വരെ നടക്കുന്ന കലോത്സവത്തിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. രാവിലെ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സിനിമാതാരം ജയരാജ് വാര്യർ ഭവ്യം 2023 തിരിതെളിച്ചു. കലയിലൂടെ പുതുലോകം സൃഷ്ടിക്കാൻ കുട്ടികൾക്ക് കഴിയണമെന്ന് ജയരാജ് വാര്യർ പറഞ്ഞു. ലോകം മുഴുവൻ പ്രച്ഛന്നവേഷം ആടുന്ന ഇക്കാലത്ത് തിരിച്ചറിവുകളാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ നടക്കുന്ന മിക്കവാറും കലാപരിപാടികൾ എന്ന് പറയുന്നത് പലപ്പോഴും കൃത്രിമമായ കലകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പെരുമാറ്റം, അവരുടെ അഭിനയം, അതിലെല്ലാം ഉപരിയായിട്ടുള്ള അവർ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം മാസ്കുകൾ, എല്ലായിടത്തും ഒരു തരം കൃത്രിമമായ പ്രച്ഛന്നവേഷ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. എല്ലായിടത്തും കള്ളത്തരങ്ങൾ, മനുഷ്യനെ പറ്റിക്കാനുള്ള പരിപാടികൾ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കല എന്താണെന്ന് നമ്മളിവിടെ കാണുകയാണ്. സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ടി കെ എ നായർ മുഖ്യാതിഥിയായി. തീർച്ചയായും നമ്മളുടെ വിദ്യാഭ്യാസ വിദഗ്ധർ കാലാകാലങ്ങളിലായിട്ട് വിദ്യാഭ്യാസ സമ്പ്രദായം ഏത് രീതിയിലായിരിക്കണം, ഏത് കാലത്ത് ഏത് തരത്തിലുള്ള വിദ്യ അഭ്യസിക്കണം, അതിനുള്ള സ്കൂളുകൾ എങ്ങനെയുള്ളതായിരിക്കണം, അതിനുള്ള പരീക്ഷാ മാർഗങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ കാലാകാലങ്ങളിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും CBSE വിദ്യാഭ്യാസത്തിൽ വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നാഷണൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, അതിൻ്റെ ഭാഗമായിട്ട് ഓരോ രാജ്യത്ത് അല്ലെ ഓരോ പ്രദേശത്തും ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് സ്കൂൾ പിന്നെ പാഠപദ്ധതിയിലും അതുപോലെ തന്നെ പഠന രീതിയിലുമൊക്കെ വേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. സ്റ്റാർ സിംഗർ കണ്ടസ്റ്റന്റ് ഗോകുൽ ഗോപകുമാർ പ്രത്യേക ക്ഷണിതാവായി. പ്രിൻസിപ്പൽ RC കവിത, പ്രൊഫസർ CN പുരുഷോത്തമൻ, ഭാരതീയ വിദ്യാനികേതൻ വൈസ് പ്രസിഡന്റ് MS ലളിതാംബിക, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് അനീഷ് ആനിക്കാട്, മാതൃസമിതി പ്രസിഡന്റ് ഡോക്ടർ പ്രീത R പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പള്ളിക്കത്തോട്.